നിങ്ങളീ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പൂർണ്ണമായി കണ്ടതിന് ശേഷം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കൂടെ നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്തുക നമസ്കാരം നമ്മുടെ ഇന്നത്തെ യാത്ര എറണാകുളം ജില്ലയിലെ ഫോർട്ട് കൊച്ചിയിലേക്കാണ് ഫോർട്ട് കൊച്ചിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം അതൊരു ബീച്ചാണ് കൂടാതെ കടലും കായലും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് ഫോർട്ട് കൊച്ചി മറ്റ് ബീച്ചുകളെ പോലെയല്ല ഫോർട്ട് കൊച്ചി ഈ കടലും കായലും കൂടെ സംഗമിക്കുന്നതുകൊണ്ട് തന്നെ അവിടെ കുറച്ച് പ്രത്യേകതകളുണ്ട് അവിടുത്തെ കാഴ്ചകളിലേക്ക് എറണാകുളം ജില്ലയിലെ കൊച്ചി നഗരത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗമാണ് ഫോർട്ട് കൊച്ചി പോർച്ചുഗീസ് ഇംഗ്ലീഷ് ഡച്ച് സംസ്കാരവും ജൈന ജൂത മതങ്ങളടക്കം വിഭിന്ന വിശ്വാസങ്ങളുടെ കേന്ദ്രം കൂടിയാണ് ഫോർട്ട് കൊച്ചി തീർച്ചയായും ഇന്ത്യയിൽ മറ്റെങ്ങും കിട്ടാത്ത യാത്രാ അനുഭവങ്ങളാണ് ഫോർട്ട് കൊച്ചി യാത്രയിലൂടെ ലഭിക്കുന്നത് ഇപ്പോൾ സമയം രാവിലെ 7:30 ഈ രാവിലത്തെ കാഴ്ചകൾ ഈ ബീച്ചിലെ കൂടുതലും മത്സ്യബന്ധനവുമായി അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാഴ്ചകളാണ് കൂടുതലുള്ളത് മത്സ്യം പിടിക്കുകയും അവ വിൽപ്പന നടത്തുകയും ചെയ്യുന്നത് നമുക്കിവിടെ ധാരാളം കാണുവാൻ സാധിക്കും പ്രത്യേകിച്ച് രാവിലെ സമയങ്ങളിൽ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ വീഡിയോ രാവിലെ എടുക്കാമെന്ന് വിചാരിച്ചത് ഫോർട്ട് കൊച്ചി ബീച്ചിനെ കുറിച്ച് നമ്മൾ സാധാരണ വിചാരിക്കുമ്പോൾ ബീച്ചും അങ്ങനെ കുറേ കാഴ്ചകളും ഒക്കെയാണ് നമ്മുടെ മനസ്സിലേക്ക് വരിക അപ്പോൾ രാവിലെ ഇവിടെ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട നല്ലൊരു തിരക്ക് തന്നെയുണ്ട് പ്രധാനമായിട്ടും രണ്ട് തരത്തിലുള്ള കാഴ്ചകളാണ് രാവിലെ നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത് ആദ്യത്തേത് മത്സ്യം പിടിക്കുന്നതാണ് അത് വല വീശിയും മറ്റു വലകളൊക്കെ ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നുണ്ട് കൂടാതെ ഇവിടെ മത്സ്യ വിൽപ്പന കേന്ദ്രം കൂടി ഇവിടെ നടക്കുന്നുണ്ട് അതുകൂടാതെ രാവിലെ നടത്തത്തിനായി ഇറങ്ങുന്ന ധാരാളം ആൾക്കാരെ വ്യക്തികളെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും വ്യാപാര സ്ഥാപനങ്ങളൊക്കെ മിക്കവാറും രാവിലെ അടഞ്ഞു കിടക്കുകയാണ് അതെല്ലാം വൈകുന്നേരങ്ങളിലാണ് ആക്റ്റീവ് ആകുന്നത് രാവിലെ നമുക്ക് പ്രധാനമായിട്ട് ഈ മൂന്ന് കാര്യങ്ങളാണ് നമുക്ക് ഈ ബീച്ചിൽ കാണുവാൻ സാധിക്കുന്നത് ഇനി നമുക്ക് ചൈനീസ് വലകളൊന്ന് കയറി കണ്ടു നോക്കാം മത്സ്യബന്ധനത്തിലുള്ള പുരാതന ചൈനീസ് ടെക്നോളജിയാണിത് മിക്കവാറും വൈകുന്നേരങ്ങളിലെ കാഴ്ചകൾ കൂടുതൽ കാണുവാൻ വേണ്ടിയാണ് സഞ്ചാരികൾ ഇവിടെ എത്താറുള്ളത് സായാഹ്ന കാഴ്ചകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് രാവിലത്തെ കാഴ്ചകൾ കൂടുതലും ആൾക്കാർ രാവിലെ ഇവിടെ എത്തുന്നത് ഒന്നില്ലെങ്കിൽ മത്സ്യം വാങ്ങുവാൻ വേണ്ടിയാണ് അല്ല എങ്കിൽ നടക്കാൻ വ്യായാമത്തിനായിട്ടും ഇവിടെ ആൾക്കാർ ധാരാളമായി രാവിലെ എത്തുന്നുണ്ട് വൈകുന്നേരങ്ങളിൽ ധാരാളം സഞ്ചാരികൾ ഇവിടെ എത്തുന്നത് കൊണ്ട് തന്നെ
വൈകുന്നേരങ്ങളിൽ ധാരാളം ബിസിനസ് വ്യാപാരങ്ങൾ നടക്കുന്ന ഒരു ഏരിയയാണ് ഈ ഫോർട്ട് കൊച്ചി. അങ്ങനെയുള്ള കടകളെല്ലാം അടഞ്ഞു കിടക്കുകയാണ്. രാവിലെ ചെറിയ റെസ്റ്റോറൻ്റ് അല്ലെങ്കിൽ ചെറിയ കടകൾ, ചായക്കടകൾ കൂടാതെ മത്സ്യ വിപണന കേന്ദ്രം കൂടെ ഇവിടെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. വളരെ ഫ്രഷായിട്ട്, ഫ്രഷായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവനോടെ മീനുകളെ വാങ്ങുവാൻ സാധിക്കുന്ന ഒരു ഏരിയയാണ്. പ്രത്യേകിച്ച് കടൽ, കായൽ മീനുകൾ, മത്സ്യസമ്പത്ത് ധാരാളമായി ലഭിക്കുന്ന ഒരു ഏരിയയാണ് ഈ ഭാഗം. ഫ്രഷായിട്ട് അല്ലെങ്കിൽ ജീവനോടെ മീനുകളെ വാങ്ങിയിട്ട് കറി വെച്ച് തരുന്ന സ്ഥലങ്ങൾ, അതായത് നമ്മൾ മീനുകളെ വാങ്ങുന്നു, അതുപോലെ തന്നെ ഇപ്പുറത്ത് കൊടുത്താൽ അവിടുന്ന് അവർ വെട്ടി വൃത്തിയാക്കി കറി വെച്ച് തരും. നമുക്ക് ഏതുതരം വിഭവമാണ് വേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിൽ അവർ തയ്യാറാക്കി തരും. രാവിലെ ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും കാണുന്നത് മത്സ്യം പിടിക്കുന്ന ധാരാളം ആൾക്കാരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. പ്രധാനമായിട്ടും മത്സ്യം പിടിക്കുക തന്നെയാണ് ഈ ബീച്ചിൽ രാവിലെ നമുക്ക് പ്രധാനമായിട്ടും കാണുന്നത്. അത് പലതരത്തിൽ ചൂണ്ടയിട്ട് പിടിക്കുക, അല്ലെങ്കിൽ ചൈനീസ് വലകൾ ഉപയോഗിച്ച് പിടിക്കുക, മറ്റ് ബന്ധന രീതികൾ അല്ലെങ്കിൽ മത്സ്യം പിടിക്കുന്ന രീതികളെല്ലാം ഉപയോഗിച്ച് ഇവിടെ മത്സ്യം പിടിക്കുന്നത്, അല്ലെങ്കിൽ വീശുവല ഉപയോഗിച്ച് മത്സ്യം പിടിക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യരെ പോലെ തന്നെ മറ്റ് മൃഗങ്ങളും രാവിലെ ഇവിടെ കാഴ്ചകൾ കാണുവാനും വെയിൽ കൊള്ളുവാനുമായിട്ട് എത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഫോർട്ട് കൊച്ചി. ന്യൂ ഇയർ ആഘോഷം ഫോർട്ട് കൊച്ചിയിൽ വലിയൊരു ആഘോഷമാണ്. പുതുവത്സര ആഘോഷത്തോടൊപ്പം പാപ്പാനി കത്തിക്കലുമൊക്കെ നടക്കുന്നത് ഈ ബീച്ചിലാണ്. ഈ കാണുന്നത് കപ്പലുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സ്റ്റീം ബോയിലറുകളാണ്. ഇവ പഴയ കപ്പലുകളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നവയാണ്. ഇപ്പോൾ കപ്പലുകളിൽ ഇതുപോലുള്ള സ്റ്റീം ബോയിലറുകൾ ഉപയോഗിക്കാറില്ല. കേരളത്തിലെ ആദ്യത്തെ യൂറോപ്യൻ ടൗൺഷിപ്പ് ഫോർട്ട് കൊച്ചിയിലാണ്. ഫോർട്ട് കൊച്ചിക്ക് ആ പേര് ലഭിക്കാനുള്ള കാരണം 1503 പോർച്ചുഗീസുകാർ കൊച്ചിയിലൊരു കോട്ട പണിയുകയും ആ പ്രദേശം കോട്ടക്കൊച്ചി എന്നവർ വിളിക്കുകയും ചെയ്തു. പിന്നീട് ഫോർട്ട് കൊച്ചി എന്നായി മാറുകയാണ് ഉണ്ടായത്.
രാവിലെ തന്നെ നടക്കുവാനും വ്യായാമത്തിനുമായിട്ട് ധാരാളം പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവർ അവരുടേതായ രീതിയിലുള്ള വ്യായാമങ്ങളും എക്സസൈസുകളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ സൈക്കിളിൽ വരുന്നവരുണ്ട്, കൂടാതെ ഒറ്റയ്ക്കും കുടുംബമൊക്കെ ആയിട്ട് ഇതിൽ രാവിലെ നടക്കാനായി എത്തുന്നവരുണ്ട്. അതുകൂടാതെ ദിവസവും രാവിലെ ഓടുന്ന വ്യക്തികൾ ധാരാളം പേരെ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ വ്യായാമങ്ങളെല്ലാം കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ ഇറങ്ങി കുളിച്ചിട്ട് പോകുന്നവരും ധാരാളമുണ്ട്. ധാരാളം വിനോദസഞ്ചാരികൾ എത്തിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണിത്. ഇപ്പോൾ ഈ കൊറോണ കാലഘട്ടം ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ വിദേശ സഞ്ചാരികളെ ഒന്നും തന്നെ ഇവിടെ കാണുവാൻ സാധിക്കത്തില്ല. ഏത് സമയം പ്രത്യേകിച്ച് രാവിലെയൊന്നോ അല്ലെങ്കിൽ വൈകുന്നേരമൊന്നോ വ്യത്യാസമില്ല, രാത്രിയൊന്നും വ്യത്യാസമില്ലാതെ ഏത് സമയവും വിനോദസഞ്ചാരികൾ മറ്റ് രാജ്യങ്ങളിലെ വിനോദസഞ്ചാരികളെ കാണുവാൻ സാധിക്കുന്ന ഒരു സ്ഥലമായിരുന്നു ഈ ഫോർട്ടുകൊച്ചി. ഇപ്പോൾ ഒരു വിനോദസഞ്ചാരികളെ പോലും നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നില്ല. അത് ഈ കൊറോണ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത മാത്രമാണ്. ഇതിനു മുമ്പ് ഇവിടെ ഇങ്ങനെയല്ലായിരുന്നു. ഏത് സമയവും വിനോദസഞ്ചാരികളെ മാത്രം, എവിടെ തിരിഞ്ഞാലും ചുറ്റിനും വിനോദസഞ്ചാരികളെ മാത്രം നമുക്ക് കാണുന്ന ഒരു സ്ഥലമായിരുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഇപ്പം നമുക്ക് ഫോർട്ടുകൊച്ചി കാണാനുള്ളൂ. വിനോദസഞ്ചാരികളില്ല എന്നുള്ള വ്യത്യാസം മാത്രം, ബാക്കി എല്ലാ കാഴ്ചകളും പഴയതുപോലെ തന്നെയാണ്. അതുപോലെ തന്നെ ഈ ബീച്ചിനോട് ചേർന്ന് തന്നെ ധാരാളം റിസോർട്ടുകളും അല്ലായെങ്കിൽ ഹെറിറ്റേജ് വില്ലകളും നമുക്കിവിടെ കാണുവാൻ സാധിക്കും. മറ്റ് ബീച്ചുകളിൽ നിന്നും ഈ ഫോർട്ടുകൊച്ചിയെ വ്യത്യസ്തമാക്കുന്നത് ഈ കടലും കായലും കൂടെ, അതായത് കടലും കായലും കൂടെ സംഗമിക്കുന്ന ഒരു സ്ഥലം കൂടി ആയതുകൊണ്ടാണ്. ഇവിടെ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു യൂറോപ്യൻ സ്റ്റൈൽ നമുക്ക് ഫീൽ ചെയ്യും. ഇവിടുത്തെ കാഴ്ചകൾ വളരെ വ്യത്യസ്തവും മനോഹരവുമാണ്. ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട് കടലിലേക്ക് ഇറങ്ങുന്നതും അവിടെ കുളിക്കുന്നതും വളരെ ഡേഞ്ചറാണെന്ന്. ലൈഫ് ഗാർഡന്മാരുടെ നിർദ്ദേശം പ്രത്യേകം പാലിക്കണമെന്ന് ഇവിടെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്. കടലിന് തീരെ പരിചയമില്ലാത്ത വ്യക്തികൾ ഇവിടെ അല്ലെങ്കിൽ ഏത് ബീച്ചിലായിക്കോട്ടെ നമ്മൾ കാഴ്ചകൾ കണ്ട് തിരിച്ചു പോകുന്നതാണ് ഏറ്റവും ഉചിതം. എത്ര നീന്തൽ അറിയാവുന്ന വ്യക്തികളായാൽ പോലും കടലിൻ്റെ സ്വഭാവം മനസ്സിലാകാൻ ചിലപ്പോൾ വളരെ വൈകിപ്പോവും. അതുകൊണ്ട് തന്നെ അപകടം ഉണ്ടാകാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. നിങ്ങൾ ഈ സ്ഥലം കണ്ടിട്ടുള്ളവരാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായി അറിയാവുന്നവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഈ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. അതുപോലെ തന്നെ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായവും രേഖപ്പെടുത്താൻ മറക്കാതിരിക്കുക. ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. യാത്രകൾ ഇവിടെ തീരുന്നില്ല, അതുപോലെ തന്നെ കാഴ്ചകളും. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്. We'll be right back.